പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണം 2023-24 വാർഷിക പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള പെണ്ണിടം വനിതാ സാംസ്കാരികോത്സവം പദ്ധതിയുടെ ഭാഗമായി 2023 നവംബർ 2 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ കേരള നിർമ്മിതിയും സ്ത്രീ മുന്നേറ്റവും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ശിശു വികസന ഓഫീസർ ശ്രീമതി രമ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി അധ്യക്ഷത വഹിച്ച ചടങ്ങ് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു. കേരള നിർമ്മിതിയും സ്ത്രീ മുന്നേറ്റവും എന്ന വിഷയത്തെ കുറിച്ച് അഡ്വക്കേറ്റ് പി എം ആതിര വിഷയാവതരണം നടത്തി. സെമിനാറിൽ എടപ്പാൾ വട്ടംകുളം കാലടി തവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർ NREGS ജീവനക്കാർ ആശാവർക്കർമാർ ഹരിത കർമ്മസേന അംഗങ്ങൾ MPKBY ഏജന്റുമാർ കുടുംബശ്രീ അംഗൻവാടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി പ്രേമലത കൃതജ്ഞത രേഖപ്പെടുത്തി. തീർച്ചയായിട്ടും പെണ്ണിടത്തിന്റെ ഇനി സംഘടിപ്പിക്കപ്പെടുന്ന പരിപാടികളിൽ തീർച്ചയായിട്ടും പങ്കെടുക്കാൻ ശ്രമിക്കും. നിങ്ങൾ അറിയണം, ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് രാമകൃഷ്ണേട്ടനും ഞാനും കൂടി ചെറിയൊരു മത്സരം ഉണ്ട്. രാമകൃഷ്ണേട്ടനെ കണ്ടാൽ എപ്പോഴും പറയും, ഞാൻ ഞങ്ങൾ തമ്മിലൊരു ചെറിയ മത്സരം ഇവിടെ ഉള്ള പോലെയാണ്. നമുക്ക് രാമകൃഷ്ണേട്ടൻ പറയുന്നത് അവാർഡ് മേടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരാളുകളാണ്, അത് ഞങ്ങൾക്കും ഒന്ന് വാങ്ങിയാൽ എന്താ എന്നുള്ളത്. അപ്പം ഞാൻ രാമകൃഷ്ണേട്ടനോട് കഴിഞ്ഞ മാർച്ച് 31 കഴിഞ്ഞപ്പോൾ അല്ലെ ഫെബ്രുവരി പഞ്ചായത്ത് ദിനാഘോഷം കഴിഞ്ഞു വന്നു. അപ്പം ഞാൻ രാമകൃഷ്ണേട്ടനോട് നിങ്ങൾ മേടിച്ചോ, ഞങ്ങൾക്ക് കുറേ മേടിച്ച് അല്ലേ കുറേ മേടിച്ച് പുതിയത് തീർന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ മേടിച്ചോ. ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന് അതിനുള്ള അർഹത ഉണ്ടെന്നുള്ള. അത് ഈ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് ചിലപ്പോൾ ചില കണക്കുകളിലൊക്കെ വരുന്ന ചില വ്യത്യാസം ആയിരിക്കും. നമ്മൾ അവാർഡൊക്കെ നിശ്ചയിക്കുന്നത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ താഴുള്ള ഒരു മുഴുവൻ മോശക്കാരാവുന്നില്ല. ഒരേപോലത്തെ കുറേ ആളുകൾ മത്സരിക്കും, അതിന് ചെറിയ ചില എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ കണക്കിലെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. മാർക്കാണ് എല്ലാം നിശ്ചയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും കണ്ണീര് കുടിക്കുന്ന സ്ത്രീകൾ, ഇപ്പോഴും അടിമയെ പോലെ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ, ഇത്രയധികം നിയമപരിരക്ഷയുണ്ടായിട്ട് പോലും ഇപ്പോഴും എല്ലാം സറണ്ടർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീകൾ ഇന്ന് കാണാം. മോളെ മറ്റൊന്നുമില്ല നിലക്ക് വരുന്നതിന്റെ അഭിമാനമാണ് എന്നും അഭിമാനത്തിന് ചെലവേൽക്കുന്ന ഒന്നിനും നീ സറണ്ടർ ചെയ്ത് ജീവിക്കരുതെന്നും അങ്ങനെ ജീവിക്കുന്നതിന്റെ മോളെ സംബന്ധിച്ചിടത്തോളം അത് ജീവിക്കുന്ന ഒരു ശവം മാത്രമായിട്ട് മാറുന്നു. അഭിമാനിനിയായിട്ട് നീ ജീവിക്കണമെങ്കിൽ അന്തസ്സോടുകൂടി തലയെത്തി ജീവിക്കണമെന്ന് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഗാർഹിക അന്തരീക്ഷത്തിന് സാധിച്ചിട്ടില്ല, വിദ്യാഭ്യാസ അന്തരീക്ഷത്തിന് സാധിച്ചിട്ടില്ല, നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അതിന്റെ ഫലമാണ് നമ്മൾ ക്രൈസ്തവ ദേവാലയത്തിന്റെ മണിഗോപുരമായ ഇറ്റാലിയൻ പിസാ ഗോപുരം സൂപ്പറാണെങ്കിൽ, നാല് കാൽമുട്ടുകളിൽ നാല് സ്തൂപങ്ങളാൽ തീർത്ത മാഴ്സൽ പണിതുയർത്തിയ പാരീസിന്റെ ഈഫൽ ഗോപുരം സൂപ്പറാണെങ്കിൽ, നൈൽ നദിയുടെ തീരത്ത് ത്രികോണാകൃതിയിൽ ഈജിപ്തിന്റെ ചരിത്രം വിളിച്ചോതി നിൽക്കുന്ന കിസാ പിരമിഡുകൾ സൂപ്പറാണെങ്കിൽ, ഷാജഹാൻ മുന്താസിനായി ഉസ്താദ് ഈസയുടെ കരങ്ങളാൽ നിർമ്മിച്ച ആ വെണ്ണക്കൽ കൊട്ടാരം താജ്മഹൽ സൂപ്പറാണെങ്കിൽ, മറ്റൊരു സൂപ്പർ അത്ഭുതം കൂടി പട്ടാമ്പിയിൽ പിറവിയെടുക്കുന്നു. അതെ, മാനുക്കാസ് ഗോൾഡൻ ഡയമണ്ട്സ്, മാനുക്കാസ് ബിൽഡിംഗ്, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.